േ സദ്ഗുരു പ്രപഞ്ചെയും സ്വതന്ത്ര ഇച്ഛയും എന്താണ് അതെ സ്വതന്ത്ര ഇച്ഛയും പ്രപഞ്ച ഇച്ഛയും ഒന്ന് തന്നെയാണോ അതോ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പ്രപഞ്ച തീരുമാനങ്ങളുണ്ടോ നിങ്ങൾ പ്രപഞ്ച ഇച്ഛകൾ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മനുഷ്യ തീരുമാനങ്ങൾ പോലെയോ മാനസിക തീരുമാനങ്ങൾ പോലെയോ അല്ല അതിന് ഒരു ക്രമമുണ്ട് അതിൻ്റേതായ ഒരു ഗുണമുണ്ട് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന അവയ്ക്ക് ദൃഢമായ ഒരു അവബോധവും അതിൻ്റേതായ ഒരു പ്രവണതയുമുണ്ട് അത് എപ്പോഴും അവിടെയുണ്ട് നിങ്ങളും ഞാനും ഇവിടെ നിലനിൽക്കുന്നത് പ്രപഞ്ച ഇച്ഛപ്രകാരമാണ് എന്നാൽ നിങ്ങളിപ്പോൾ സത്സംഗിന് വരാൻ തീരുമാനിച്ചത് തീർച്ചയായും നിങ്ങളുടെ തീരുമാനമാണ് അല്ലേ അപ്പോൾ പ്രപഞ്ച ഇച്ഛ ഒരു തീരുമാനം പോലെയല്ല അതവിടെയുണ്ട് അത് കാരണമാണ് നമ്മൾ ഈ രൂപത്തിലായിരിക്കുന്നത് അത് കാരണമാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് ഇവയൊന്നും മനുഷ്യചിന്തകൾ പോലെയല്ല ഇത് ശരിക്കും പ്രപഞ്ചത്തിൻ്റെ ഗുണമാണ് ഇപ്പോൾ വെള്ളമൊഴുകുന്നത് ഉയർന്ന പ്രദേശത്തു നിന്നും താഴ്ന്ന പ്രദേശത്തേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് മാറ്റാൻ ശ്രമിച്ചു നോക്കൂ അതിന് അതിൻ്റെതായ ഇഷ്ടമുണ്ടെന്ന് തോന്നും എന്നാൽ അതൊരു ഇഷ്ടമല്ല അത് ഒഴുകുന്നത് ഗുരുത്വാകർഷണ നിയമങ്ങൾക്കനുസരിച്ചാണ് അതായത് പ്രപഞ്ച ഇഷ്ടം ഗുരുത്വാകർഷണ ശക്തി പോലെയും മറ്റു പല കാര്യങ്ങൾ പോലെയാണ് അതെപ്പോഴും അവിടെത്തന്നെയുണ്ട് അതങ്ങനെയേ പ്രവർത്തിക്കുകയുള്ളൂ കാരണം ജീവന്റെ ചട്ടക്കൂടിന്റെ ശരിക്കുള്ള അടിസ്ഥാനം പ്രപഞ്ച ആയതുകൊണ്ടാണ് എന്നാൽ ഇന്ന് നിങ്ങൾ അതും ഇതുമൊക്കെ ചെയ്യാൻ തീരുമാനിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ഇഷ്ടമാണ് പ്രപഞ്ച ഇച്ഛയ്ക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്നാൽ പ്രാപഞ്ചിക ശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയും ഇപ്പോൾ ഗുരുത്വാകർഷണ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എല്ലായിടത്തും ഒഴുകി നടക്കുമായിരുന്നു െ എനിക്കിവിടെ നിൽക്കാൻ ഒരു നങ്കൂരം വേണ്ടി വരുമായിരുന്നു ഗുരുത്വാകർഷണം പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ആസ്വദിക്കുന്നു അല്ലെങ്കിൽ ഈ ഗുരുത്വാകർഷണം ഉപയോഗിച്ച് എനിക്ക് നൃത്തം ചെയ്യാം അതെന്റെ ഇഷ്ടമാണ് ഇരിക്കുന്നത് എൻ്റെ ഇഷ്ടമാണ് നൃത്തം ചെയ്യുന്നത് എൻ്റെ ഇഷ്ടമാണ് വേണമെങ്കിൽ എനിക്ക് താഴേക്ക് ചാടാം അതും എൻ്റെ ഇഷ്ടമാണ് എന്നാൽ ഈ കാര്യങ്ങൾ ഒന്നും ഗുരുത്വാകർഷണം ഇല്ലെങ്കിൽ നടക്കില്ല ഇതായിരിക്കാം നമ്മെ അതിലേക്ക് എത്തിക്കുന്ന സമാന ഉദാഹരണം അപ്പോൾ പ്രാപഞ്ചിക ഇച്ഛ എപ്പോഴും നടക്കുന്നുണ്ട് നമ്മളത് ഓരോ നിമിഷവും ആസ്വദിക്കുന്നുമുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ സഹിക്കുന്നുമുണ്ട് ഗുരുത്വാകർഷണവുമായി നിങ്ങൾ താളത്തിൽ അല്ലെങ്കിൽ അത് നിങ്ങളെ നൃത്തം ചെയ്യിപ്പിക്കുകയോ താഴേക്ക് വീഴ്ത്തുകയോ ചെയ്യും അവിടെയാണ് നിങ്ങളുടെ ഇച്ഛ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഇച്ഛ തീരുമാനിക്കുകയും പ്രാപഞ്ചിക ഇച്ഛയെ ഉപയോഗിക്കുകയും ചെയ്യും ഇങ്ങനെ അല്ലാതെ നിങ്ങളുടെ ഇച്ഛ നിലനിൽക്കുക പോലുമില്ല നിങ്ങൾക്കൊരു ഇച്ഛയുണ്ടാവേണ്ടത് തന്നെ പ്രാപഞ്ചിക ഇച്ഛയാണ് പക്ഷേ നിങ്ങളുടെ ഇച്ഛയിൽ സ്വന്തം ജീവിതം പൂർണ്ണമാക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് കാരണം നിങ്ങളുടെ ചിന്ത എന്നത് പ്രധാനമായും ശേഖരിക്കപ്പെട്ട വസ്തുക്കളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളതിൽ നിന്നും ശേഖരിക്കപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ ചിന്ത അത് നിങ്ങൾ പല രീതിയിൽ വീണ്ടും പുതുക്കി വീണ്ടും ക്രമീകരിക്കുന്ന വിവരങ്ങളാണ് ചെറിയ കാര്യങ്ങൾക്കായാണെങ്കിൽ കുഴപ്പമില്ല ഇന്ന് നിങ്ങൾക്ക് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കണം ഇതിന് നിങ്ങൾ ഇച്ഛാശക്തിയാണോ അതോ അലാറം ശക്തിയാണോ ഉപയോഗിക്കുന്നത് അലാറം അടിക്കുമ്പോഴും കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ഇച്ഛാശക്തി ആവശ്യമായി വരും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനാവും എന്നാൽ ഈ ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങൾക്കൊരു വീർത്ത മുഖം ഉണ്ടാവും മനപൂർവ്വം ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങളത് ഭക്തിയോടെ ചെയ്യുക സ്നേഹത്തോടെ ചെയ്യുക എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യണം എന്നതുകൊണ്ടല്ല മറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ് അപ്പോൾ അലാറം വെച്ചിരിക്കുന്നത് അഞ്ചുമണിക്കാണെങ്കിലും ഞാൻ നാലര കെഴുന്നേൽക്കും കാരണം ഞാൻ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എനിക്കത് ചെയ്യണമെന്ന രീതിയിൽ നിങ്ങൾ ജീവിതം നയിക്കുകയാണെങ്കിൽ കാരണം ഇത് ഇച്ഛാശക്തിയാണ് ഓ എന്തു വന്നാലും നിനക്ക് അത് ചെയ്യണം 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 എന്നാണെങ്കിൽ നിങ്ങളത് ചെയ്യുമായിരിക്കും പക്ഷെ അത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ മുഖം ദുഃഖത്തോടെ വീർത്തിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചതെല്ലാം സംഭവിച്ചു പക്ഷേ ദിവസത്തിന്റെ അവസാനം നിങ്ങളുടെ മുഖം ദയനീയമായിരിക്കും ലക്ഷ്യം പരാജയപ്പെട്ടിരിക്കുന്നു അല്ലേ ചെയ്ത കാര്യങ്ങളുടെയെല്ലാം ഉദ്ദേശം ഇതിനോടകം പരാജയപ്പെട്ടിരിക്കുന്നു ശരിയല്ലേ കാരണം നിങ്ങളത് ആസ്വദിച്ചില്ല അത് നിങ്ങളെ തൃപ്തിപ്പെടുത്തിയതുമില്ല പിന്നെന്താണ് കാര്യം അപ്പോൾ നിങ്ങൾ ഇച്ഛാശക്തിയോടെ ജീവിതം നയിക്കേണ്ട ഒരു കാര്യവുമില്ല അവിടെയും ഇവിടെയും ചെറിയ കാര്യങ്ങൾക്കായി ചിലപ്പോൾ നിങ്ങളുടെ ശരീരം വേദനിക്കുന്നുണ്ടാവും ആ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് ജീവിതം തള്ളി നീക്കാം എന്നാൽ ജീവിതപ്രക്രിയയെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് നിലനിർത്താൻ ശ്രമിക്കരുത് കാരണം നിങ്ങൾക്ക് വിജയം കൈവരിച്ചൊരു ദയനീയ മുഖമുണ്ടാകും വയറിൽ അൾസറും ബാഗിൽ വിജയവും ആർക്കും കാണേണ്ടാത്ത ഒരു വീർത്ത മുഖവും അല്ലെങ്കിൽ നിങ്ങളുടെ താടി റോഡിൽ ഉരയുന്നുമുണ്ടാകും ഹൈദരാബാദിലെ റോഡുകളിൽ അത് നല്ലതല്ല കാരണം എനിക്കൊരു പഞ്ഞിക്കെട്ടുണ്ട് നിങ്ങളെന്ത് ചെയ്യും